ഇന്ന് അത്താഴം ഒരുമിച്ചായിരിക്കും അല്ലേ? അതെ, ഇത് നല്ല അവസരമാണ്. ഇനി വൈകണ്ട. കൽ സുബ് ഇസ് മഹൽ മേ ഉസ് ബുഡേ കാ ഇലാസ് ദേഖന ചാഹിയ മുജേ സംശയ. പുറമേ നിൽക്കണവർക്ക് തോന്നും ഉദയവർമ്മ എത്ര ഭാഗ്യവാൻ. നോക്കത്താത്ത സ്വത്തുവകകള്, പദവി, ആട്ടവും പാട്ടും ഒക്കെ ആയിട്ട് കഴിയണ ഒരു സുഖിമാൻ. പക്ഷേ സത്യം എവിടെ കിടക്കണു? ഈ തീവണ്ടിയുടെ കഥ പറഞ്ഞ മാതിരിയ ആഹ്ലാദ തിമർപ്പോടെ ഓടണു, ചൂളം വിളിക്കണു ഒക്കെ ഉണ്ട്. പക്ഷേ ഉള്ളിലങ്ങനെ കത്തി നീറുക. ഇന്ന് താൻ പാടിയത് അസലായി. അസലെന്ന് പറഞ്ഞാ പോരാ, ഇനിയിപ്പോ മരിച്ചാലും വേണ്ടില്ല തോന്നി. അത്ര സുഖായി. അമീർ ഖാൻ സാഹിബ് എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞൻ ഉണ്ടായിരുന്നു മലബാറില്. അയാളുടെ ഒരു ഒരു സ്റ്റൈലാ തനിക്ക്. പണ്ട് വല്യമ്മാമ്മയുടെ കാലത്ത് ഇവിടെ വന്ന് ധാരാളം പാടിയിട്ടുണ്ട്. എന്റെ ഉറക്കറയില് ഒന്നിച്ചുറങ്ങിയിട്ടുണ്ട് ഞങ്ങള്. ഇപ്പോ മരിച്ചു പോയിട്ടുണ്ടാവും. മരിച്ചു. ഉവ്വാ, വിശക്കണുണ്ടോ തനിക്ക്? നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ? അപ്പോ ആഹാരോ വന്നിട്ടാ? ഇന്ന് നല്ല നിലാവുണ്ട്. നിലാവുള്ള രാത്രിയിൽ തുറസായ ഒരിടത്തിരുന്ന് സംസാരിക്കുന്നത് ഒരു രസമല്ലേ? ഞാനും രാമേലിനും ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോവാറുണ്ട്. എന്നിട്ട് നേരം വെളുക്കോളം ഇങ്ങനെ നടക്കും അവിടെ ഇവിടെയൊക്കെ. എന്നാ പോയാലോ? അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ടോ തനിക്ക്? ബന്ധം ഹൃദയത്തിലാടു, സ്വന്തം ചോരാന്നൊക്കെ പറയുന്നത് ശത്രുവാണ്. എനിക്കാരെയും വിശ്വാസമില്ല. എന്നെ തന്നെ തന്നെ എനിക്ക് വിശ്വാസം. താൻ നല്ലവനാണ്, ഹൃദയമുള്ളവനാണ്. തനിക്കറിയോ എന്റെ രാധ, അവളാ എന്റെ ഏറ്റവും വലിയ സ്വത്ത്. എന്റെ ഉണ്ണി പോയ കുറവ് തീർത്തത് അവളാ. അവൾ എന്റെ മോളാടു, സ്വന്തം മോള്. താൻ അടുങ്ങിയോ? അടച്ചു തളിക്കാരിയിൽ തമ്പുരാന് പറ്റിയ ഒരു അബദ്ധമായിരിക്കും എന്ന് വിചാരിച്ചു അല്ലേ? അല്ല, അവൾ എന്റെ മോളല്ലായിരിക്കാം, എന്റെ രക്തത്തിൽ പിറന്നതല്ലായിരിക്കാം. പക്ഷെ അവൾ എന്റെ മനസ്സിൽ പിറന്നതാ, എന്റെ മാനസപുത്രി. ഒരായിരം പുത്രന്മാരുടെ സ്നേഹം എനിക്ക് തന്നിട്ടുണ്ട്. എന്റെ കഥ കഴിഞ്ഞാല് അവൾക്കൊരാശ്രയം വേണം. ഒന്നിലും മോഹമില്ലാത്തവളല്ല. പക്ഷേ അവള് തന്നെ വല്ലാണ്ട് മോഹിക്കുന്നുണ്ട്, എനിക്കറിയാം. തമ്പുരാൻ, അങ്ങ് കരുതുന്ന പോലെ ഞാൻ സന്തോഷമേ ഉള്ളൂ എനിക്ക്. താനിപ്പോ എനിക്ക് എന്റെ ഉണ്ണിയെ പോലെയാ. സൂക്ഷിച്ച് എന്റെ ഉണ്ണി ഉണ്ടായിരുന്നെങ്കിൽ
ഇപ്പോ നിന്റെ പ്രായ നിന്റെ നിറവും ഇതുപോലെ കളങ്കമില്ലാത്തതും എന്റെ കാലം നിറഞ്ഞപ്പോ പിടിച്ചില്ലേ ഈ കയ്യ്? ഇതെന്റെ ഉമ്മിയുടെ കയ്യ. അങ്ങനല്ലേ തമ്പുരാൻ വല്ലാണ്ട് കുടിച്ചിരിക്കുന്നു. ആന മണ്ടത്തിലാണ് താൻ കാണിച്ചത്. വിജനമായ സ്ഥലം, പാതിരാത്രി, ഒന്ന് തള്ളിയാ മതിയായിരുന്നു കഥ കഴിഞ്ഞേനെ. ഇതുപോലൊരു ചാൻസ് എനിക്ക് കിട്ടുമോ? താൻ എവിടുത്തെ കില്ലറാണ് കേ? ഒരു കില്ലറിന്റെ കഴിവിനെ നിങ്ങൾ ചോദ്യം ചെയ്യരുത്. ഇത് കോഴിനല്ല കൊല്ലുന്നത്, മനുഷ്യനെയാണ്. അത് നിങ്ങൾ മറക്കണ്ട. അത് അറിഞ്ഞോണ്ടല്ലേ ഇറങ്ങി പുറപ്പെട്ടത്. അതെ, വെറുതെ കൊല്ലാന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്, സിമ്പിൾ, ആർക്കും ചെയ്യാം. ഇപ്പൊ നിങ്ങളെ കൊല്ലണാ? നമ്മൾ കൊന്നു കാണിച്ചാലേ ഒരു കുഞ്ഞു പോലെ അറിയാതെ പറഞ്ഞെന്നേ ഉള്ളൂ. എന്ത്? ഒരു ചേഞ്ച് വേണ്ടേ? സംഗീതത്തിന്റെ കാര്യത്തിലായാലും കൊലപാതകത്തിന്റെ കാര്യത്തിലായാലും പുതുമ വേണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. ഇന്നലെ വേണമെങ്കിൽ കൊല്ലമായിരുന്നു, പക്ഷേ പുതുമയില്ലാത്ത പഴഞ്ചൻ രീതികൾ പ്രയോഗിച്ചിട്ട് എന്ത് കാര്യം? ഒരു കില്ലറുടെ ആത്മസംതൃപ്തി എന്നൊരു പ്രശ്നമില്ലേ? മണ്ണാങ്ങട്ട, കില്ലറുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടിട്ടല്ല ഞങ്ങൾ പണം മുടക്കുന്നത്. ഞങ്ങളുടെ കാര്യം നടക്കാനാ? നിങ്ങൾ ബേജാറാവേണ്ടിരിക്കേ. നിങ്ങൾക്ക് സ്വത്തുവകകൾ കിട്ടിയാ പോരെ. ഞാൻ തമ്പുരാനോടൊന്ന് സംസാരിക്കാം. ഇപ്പോഴത്തെ ഇരിപ്പ് വശം വെച്ച് ഓല അതിന് സമ്മതിക്കും. നമുക്കൊരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കിക്കൂടെ? കൊള്ളാം, നല്ല ഉപായം. താൻ വല്ല പള്ളിയിൽ അച്ഛനോ ഉപദേശിയോ ഒക്കെ ആവാൻ കൊള്ളാം. ഞാനൊരു സത്യം പറയട്ടെ സുഹൃത്തെ? ഇപ്പൊ നമുക്കത് തോന്നുന്നു. ഞാനും ഒരു സത്യം പറയാം. തനിക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഞങ്ങൾ തമ്പുരാക്കന്മാര് മഹാപാവങ്ങളാണ്. ഈ ശരീരത്തിലൂടെ ഒഴുകുന്നത് ക്ഷത്രിയ രക്താണ്. ചാവാനും കൊല്ലാനും ഞങ്ങൾക്ക് മടിയില്ല. ഞങ്ങളെ കബളിപ്പിക്കാൻ നോക്കിയാൽ, ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിക്കാൻ ശ്രമിച്ചാലും തന്നെ ഞങ്ങൾ വിടില്ല. ഇത് വലിയ പുലിവാലയല്ല, എന്റെ പടച്ചോന് ഇതിൽ വന്ന് പെട്ടും പോയല്ല. സന്ധി ചെയ്യാനാണ് താല്പര്യം അല്ലേ? ഞാൻ രവിവർമ്മ തമ്പുരാനോട് ഒരു തമാശ പറഞ്ഞല്ലേ, തമ്പുരാൻ അത് കാര്യമാക്കിയ. ഞാനൊരു പുതിയ പദ്ധതി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പടച്ചോന് പോലും പൊടികെട്ടാത്ത ഒരു പ്ലാൻ. എന്താണത്? പറയൂ. ഞാൻ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആരോടും പറയുന്ന പതിവ് എനിക്കില്ല, നടപ്പിലാക്കി കാണിച്ചു കൊടുക്കുകയാണ് പതിവ്. കൗശലക്കാരനാണെന്ന് പണ്ടേ തോന്നിയിരുന്നു, പക്ഷേ കൗശലം എന്റെ മുന്നിലും കാണിച്ചു തുടങ്ങി അല്ലേ? അത് നന്നല്ല. വലിയ കൗശലങ്ങൾ എനിക്കും അറിയാം. ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് അർജുനൻ ഭീഷ്മ പിതാമഹനെ വധിച്ചത്. ആ കഥ അറിയുമോ? കേട്ടിട്ടുണ്ട്. അതെപ്പോഴും ഓർമ്മ വേണം. യുദ്ധം ചെയ്തിട്ടുള്ളവനാണ് ഞാൻ, തന്ത്രങ്ങളും അറിയാം. അതുകൊണ്ട് ശിഖണ്ഡി ആകരുത്, ഇത് കലിയുഗമാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഇല്ല, പൊടികിട്ടില്ല. സമയമാകുമ്പോൾ തനിയേ മനസ്സിലായിക്കൊള്ളും. ബാലരാമ, ഓ ശിഖണ്ഡി ആകരുത്, ഇത് കലിയുഗമാണ്.